ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്താണുള്ളത്. നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത് MSC ക്യാപ്റ്റോൺ 3 എന്ന് പറയുന്ന ഷിപ്പ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. MSC ക്യാപ്റ്റോൺ 3 ആവട്ടെ ഒരു ഫീഡർ വെസലാണ്. നമുക്ക് രണ്ട് ദിവസമായിട്ട് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്ത് ഇത് ഈ പറയുന്ന ഡ്രിഫ്റ്റി മോഡിലായിരുന്നു. നമുക്ക് വളരെ ദൂരെയായിട്ട് MSC റോസും കാണാൻ സാധിക്കും. MSC റോസ് ആങ്കറിംഗിലാണെങ്കിൽ നമ്മുടെ ഈ ഷിപ്പ് ആവട്ടെ ഒരു ഡ്രിഫ്റ്റി മോഡിൽ തന്നെയായിരുന്നു വിഴിഞ്ഞം പോർട്ടിൻ്റെ പുറത്തുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ MSC ക്യാപ്റ്റോൺ 3 വിഴിഞ്ഞം പോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. നമുക്ക് രണ്ട് ടഗ്ബോട്ടുകളെയും കാണാൻ സാധിക്കും. ഡോൾഫിൻ ഈ പറയുന്ന പോലെ 27 ഡോൾഫിൻ 35 രണ്ട് ടഗ് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഷിപ്പിന്റെ ഓവറോൾ ലെങ്ത് വന്നിട്ട് 222 മീറ്ററും ആ ബർത്ത് അല്ലെങ്കിൽ ബീം വന്നിട്ട് 30 മീറ്ററും ഏതാണ്ട് 12 മീറ്റർ ഡ്രാഫ്റ്റുമുള്ള 2826 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള കപ്പലാണ് ഈ പറയുന്ന MSC ക്യാപ്റ്റോൺ 3. 2006 ബിൽഡ് ചെയ്ത ഷിപ്പാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇതൊരു ഫീഡർ വെസലാണ്. ഇങ്ങനെ ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലൂടെ കടന്നു പോകും എന്നുള്ളൊരു കാര്യം സംശയമില്ല. ഇപ്പോൾ ആ പോർട്ടിൻ്റെ പുറത്തുള്ളത് MSC റോസ് ആണ്. അതൊരു വലിയൊരു മദർ ഷിപ്പാണ്. ഈ രണ്ട് ഷിപ്പും പോർട്ടിലേക്ക് ഒരുമിച്ച് ബർത്തിങ് ആണോ എന്നറിയില്ല. നിലവിൽ ഇപ്പോൾ പോകുന്നത് MSC ക്യാപ്റ്റോൺ 3 വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് രാവിലെ തന്നെ ഞായറാഴ്ച രാവിലെ തന്നെ ബർത്ത് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. ബർത്തിങ്ങിലോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വളരെ മനോഹരമായ ഷിപ്പ് തന്നെയാണ്. 2006 ബിൽഡ് ചെയ്ത ഷിപ്പ് തന്നെയാണ്. വളരെ സാവധാനമാണ് വിഴിഞ്ഞം പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. ഉദയസൂര്യന്റെ കിരണങ്ങളേറ്റ് വളരെ ഭംഗിയായിട്ട് ഷിപ്പിനെ നമുക്ക് വളരെ അടുത്തായിട്ട് കാണാൻ സാധിക്കും. രണ്ട് ടഗ് ബോട്ടുകളും ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷമാണ് ഷിപ്പിനെ പോർട്ടിനകത്തോട്ട് പ്രവേശിപ്പിക്കുന്നത്. ഏതാണ്ട് 222 മീറ്റർ നീളമുള്ള MSC ക്യാപ്റ്റോൺ 3 എന്ന് പറയുന്ന ഷിപ്പ് രണ്ട് ദിവസമായിട്ട് പോർട്ടിൻ്റെ പുറത്ത് തന്നെയായിരുന്നു. ഇതാ വളരെ സാവധാനം പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന കാഴ്ചയാണ്. വളരെ മനോഹരമായ കാഴ്ച. സാവധാനമാണ് ഷിപ്പ് പോകുന്നത്. രണ്ട് ടഗ് ബോട്ടുകളെയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ പറയുന്ന കപ്പലിലെ കണ്ടെയ്നർ എണ്ണുന്നത് വളരെ എളുപ്പമാണെങ്കിലും നമ്മുടെ പോർട്ടിലേക്ക് വരുന്ന ഷിപ്പുകൾ എണ്ണാനാണ് ഇപ്പോൾ കഷ്ടപ്പാടെന്ന് വേണ്ടി പറയാം. കാരണം ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിക്കുന്നത്. ദാ ഷിപ്പ് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കപ്പൽ ചാനലാണ് നിലവിലുള്ളത്. ഹെവി റോപ്പ് ടൈ ചെയ്ത ടഗ് ബോട്ടിനെയും കാണാൻ സാധിക്കും. വളരെ സാവധാനമാണ് ഷിപ്പ് പോർട്ടിനകത്തോട്ട് പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് അടുത്തുനിന്നുള്ള വിഷയത്തിലേക്ക് പോകാം. ഈ ഭാഗത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പ് ഇപ്പോൾ വളരെ സാവധാനത്തിലാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് കടക്കുന്നത്. വളരെ മനോഹരമായ ഷിപ്പ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. MSC ക്യാപ്റ്റോൺ 3 എന്ന് പറയുന്ന ബാർജിങ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും. ഇതാ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പല ഡെക്കുകളും ഒഴിഞ്ഞു കിടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇതാ ഇവിടെ എല്ലാം ഡെക്കെല്ലാം വേക്കൻ്റ് ആണ്. കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിന് തന്നെയായിരിക്കും വിഴിഞ്ഞം പോർട്ടിലേക്ക് MSC ക്യാപ്റ്റോൺ 3 വന്നുകൊണ്ടിരിക്കുന്നത്. തിരമാലകളെ കീറി മുറിച്ച് മുന്നേറുന്ന MSC ക്യാപ്റ്റോൺ 3 നമുക്ക് കാണാൻ സാധിക്കും. നമ്മളീ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനിലേക്ക് ഷിപ്പ് ഇപ്പോൾ തന്നെ കയറുന്നതായിരിക്കും. ആ ഒരു മനോഹരമായ ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ദാ ഷിപ്പ് ഏതാണ്ട് 222 നീളമുള്ള MSC ക്യാപ്റ്റോൺ 3 വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് കടക്കുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് 13th ഷിപ്പ് MSC ക്യാപ്റ്റോൺ 3 വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുന്നു. ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് വരുന്ന 13th ഷിപ്പാണ് MSC ക്യാപ്റ്റോൺ 3. ഇതാ പോർട്ടിനകത്തേക്ക് ഷിപ്പ് പ്രവേശിച്ചിരിക്കുന്നു. രണ്ട് ടഗ് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഫീഡർ വെസലാണ്. ഫീഡർ വെസലിന്റെ പല ഡക്കുകളും ഒഴിഞ്ഞു കിടക്കുന്നു.
കാരണം നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം പോർട്ടിൽ അല്ലെങ്കിൽ യാർഡ് പോർട്ടിൽ ധാരാളം കണ്ടെയ്നറുകളാണ് നിരനിരയായി നിരത്തിയിട്ടുള്ളത്. ആ കണ്ടെയ്നറുകളെല്ലാം കൊണ്ടുപോകുന്നതിന് MSC ക്യാപ്റ്റൺ 3 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. പോർട്ടിനകത്ത് പ്രവേശിക്കുന്ന വളരെ മനോഹരമായ ദൃശ്യങ്ങൾ. രാവിലെ തന്നെ ഞായറാഴ്ച രാവിലെ തന്നെ പോർട്ടിനകത്തേക്ക് പ്രവേശിച്ചു. ഇതാ നമുക്ക് കാണാൻ സാധിക്കും, ഇനി ഒരു ഷിപ്പുണ്ട് MSC റോസ്, അതും പുറത്ത് ആങ്കറിംഗിൽ തന്നെയാണ്. ഇതാ ഷിപ്പ് പോകുന്ന കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോസ്റ്റിൽ ചെന്നിട്ട് നമ്മൾ ഈ ഭാഗം തിരിഞ്ഞിട്ടായിരിക്കും ഷിപ്പ് നമ്മൾ ഈ പറയുന്ന പോലെ ബെർത്ത് ചെയ്യുക. അതിനുവേണ്ടി പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. MSC റോസ് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ധാരാളം ആളുകളുടെയും സമരത്തിന്റെയും പോരാട്ടത്തിന്റെയും ധാരാളം കഥ പറയാൻ കാണും വിഴിഞ്ഞം പോർട്ടിന്. ആ പോർട്ട് ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ ട്രയൽ റൺ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതും. അപ്പോൾ എത്രത്തോളം മൂല്യമുള്ളതാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് നമുക്കിതിൽ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ ഭൂപടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാല പോലെയാണ് നമ്മുടെ പോർട്ടുകൾ കാണാൻ സാധിക്കുന്നത്. ആ മാലയിലെ ഡയമണ്ട് ലോക്കറ്റാണ് നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. അതിലേക്കാണ് 13-ാമത്തെ ഷിപ്പ് MSC ക്യാപ്റ്റൺ 3 പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സാവധാനം പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നു. 2 ടെക് ബോട്ടുകളുടെ സഹായത്തോടെയാണ് ഷിപ്പ് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പൊസിഷൻ ചേർന്നിട്ടാണ് ഷിപ്പ് പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കാം ഏത് ഭാഗത്തേക്കാണ് ഷിപ്പ് തിരിയുന്നത്. നമുക്കറിയില്ല, നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ ഷിപ്പ് തിരിയുന്ന ഇതുവരെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കാം ഷിപ്പ് എങ്ങനെയാ തിരിയുന്നത് എന്ന് നമുക്ക് നോക്കാം. ദാ ഇപ്പോൾ പോർട്ടിനകത്താണ് MSC ക്യാപ്റ്റൺ 3 ഉള്ളത്. ഷിപ്പ് വളരെ സാവധാനമാണ് പോർട്ടിനകത്തോട്ട് പ്രവേശിച്ച് പോകുന്നത് കാണാൻ സാധിക്കുന്നത്. 2 ടെക് ബോട്ടുകളുടെ ഹെവി റോപ്പ് ടൈ ചെയ്തിരിക്കുന്നതും കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയാവട്ടെ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഷിപ്പിന്റെ മുന്നിലായിട്ടൊരു ഹെവി ക്രെയിൻ കാണാൻ സാധിക്കും. എപ്പോഴായിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ പോർട്ടിലെ ബ്രേക്ക് വാട്ടറിന്റെ സെൻട്രലോടുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ ഫിക്സ് ചെയ്യുന്നതിനാണ് ഈ ഹെവി ക്രെയിനുകൾ ഉള്ളത്. ഇപ്പോൾ ആ ക്രെയിനിന്റെ അടുത്ത് ഷിപ്പ് എത്തിയിരിക്കുന്നു. ഏറ്റവും അടുത്ത് തന്നെ നിലവിൽ ഈ ബ്രേക്ക് വാട്ടറിനോട് ചേർന്ന് പോകുന്ന ഷിപ്പിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ സാവധാനമാണ് ഷിപ്പ് നീങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഈ ഭാഗത്തുനിന്നും ഷിപ്പ് തിരിഞ്ഞു വരുന്ന വിഷ്വൽ നമ്മൾ ഇതുവരെയായിട്ടും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഷിപ്പ് തിരിഞ്ഞു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഷിപ്പിന്റെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ടക് ബോട്ട്, അതായത് ബാക്കിലെ പോകുന്ന ടക് ബോട്ട് ഇപ്പോൾ റോപ്പ് ടൈറ്റ് ചെയ്തിരിക്കുന്നു. ഇതാ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഷിപ്പിനെ സ്ലോ ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റോപ്പ് ഈ പറയുന്ന ടക് ബോട്ട് റോപ്പ് ടൈറ്റ് ചെയ്തിട്ടുള്ളത്. ആ ടക് ബോട്ട് ആവട്ടെ ഷിപ്പിനെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ വശത്തേക്ക് അടുപ്പിക്കുന്ന കാഴ്ച നമുക്ക് ഉടനെ കാണാൻ സാധിക്കും. അങ്ങനെ 2 ടക്ബോട്ടുകളുടെ സഹായത്തോടെ MSC ക്യാപ്റ്റൺ 3 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിലേക്ക് ബെർത്തിങ്ങിന് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഇതാ ഇപ്പോൾ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ഈ കാണുന്ന പലപ്പോഴായിട്ട് പറയാറുള്ളത് പോലെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനും നമ്മൾ ഈ കാണുന്ന ബെർത്തിന്റെ എൻഡ് പോർഷൻ തമ്മിൽ ഏതാണ്ട് വീതിയുടെ കാര്യത്തിൽ 1 കിലോമീറ്ററോളമുണ്ട്. ഇതുപോലുള്ള 4 ഷിപ്പുകൾക്ക് ഒരേ സമയം ഇവിടെ തിരിയാൻ സാധിക്കുന്ന വീതിയുണ്ട്. ഏതാണ്ട് 900 സംതിങ് മീറ്റർ ഉണ്ട്, 1 കിലോമീറ്ററിനടുത്ത് വീതിയുണ്ട്. ഷിപ്പ് ഇപ്പോൾ ഈ ഭാഗത്തുനിന്നായിരിക്കും തിരിയുന്നത്, നമുക്കറിയില്ല. നമ്മൾ ഈ ഭാഗത്തുനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലാത്ത കാരണം നമുക്ക് ഏത് ഭാഗത്തുനിന്നാണ് തിരിയുന്നത് അറിയില്ല. നമുക്ക് നോക്കാം ഷിപ്പ് എങ്ങനെയാണ് തിരിയുന്നത്. നമുക്ക് നോക്കാം
വളരെ സാവധാനം നീങ്ങുന്ന MSC ക്യാപ്റ്റോൺ 3 നമുക്ക് ഇവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്ത് നിന്ന് ഷിപ്പിനെ കാണാൻ സാധിക്കും. MSC ക്യാപ്റ്റോൺ 3 ഇപ്പോൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് വേണ്ടത്തിനകത്ത് തന്നെയുണ്ട്, പോർട്ടിനകത്ത് തന്നെയുണ്ട്. ബെർത്തിങ്ങിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന STS ക്രെയിനുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് 800 മീറ്ററിന്റെ ഏറ്റവും എൻഡ് ഭാഗത്ത് ഒരു ക്രെയിനും, അത് കഴിഞ്ഞാൽ 4 ക്രെയിന്, അത് കഴിഞ്ഞാൽ 2, അങ്ങനെ ഏറ്റവും അങ്ങറ്റത്ത് 1. ഇങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ ബെർത്തിന്റെ മുകളിൽ STS ക്രെയിനുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും MSC ക്യാപ്റ്റോൺ 3 ഇപ്പോൾ പോർട്ടിനകത്ത് തന്നെയുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. 2 ടക് ബോട്ടുള്ള ഹെവി റോപ്പ് ടൈ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 222 മീറ്റർ നീളവും 30 മീറ്റർ ബീമും. നീളമെന്ന് പറയുന്നത് LOA ആണ്, അതായത് ഓവറാൾ ലെന്ത്. ഷിപ്പിന്റെ ഓവറാൾ ലെന്ത് ആണ് 222 മീറ്റർ. ബീം അല്ലെങ്കിൽ വീതി 30 മീറ്റർ ആണ്. 12 മീറ്റർ ആണ് മാക്സിമം ഡ്രാഫ്റ്റ്. 2826 TEV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള MSC ക്യാപ്റ്റോൺ 3 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിനകത്ത് തന്നെയുണ്ട്. ഈ ഷിപ്പ് ഏത് പൊസിഷനിലാണ് തിരിയുന്നത് എന്ന് അറിയാൻ സാധിക്കില്ല, പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് തന്നെ തിരിയും. കാരണം ഇതിലും വലിയ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ വന്ന് വളരെ അനായാസന് തിരിച്ചു പോയിട്ടുണ്ട്. MSC ഡൈലേ ആവട്ടെ, MSC ഖൈലി ആവട്ടെ, MSC ഓറിയോൺ ആവട്ടെ, ഈ 3 ഷിപ്പുകളും ഈ ഷിപ്പിനെ കാട്ടിയും ഇരട്ടി വലിപ്പവും ഇതിന്റെ ഇരട്ടി ഡ്രാഫ്റ്റും ഉണ്ടായിരുന്ന ഷിപ്പുകൾ വളരെ അനായാസമാണ് തിരിഞ്ഞു പോകുന്നത്. എങ്കിൽ ഈ ഷിപ്പിനും വളരെ ഈസി ആയിട്ട് തിരിയാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ഷിപ്പിന്റെ കറന്റ് ഡ്രാഫ്റ്റ് 9.2 മീറ്റർ ആണ്, 14 മീറ്റർ ആണ് മാക്സിമം ഡ്രാഫ്റ്റ് ഉള്ള MSC ക്യാപ്റ്റോൺ 3 നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഇതായപ്പോൾ ഷിപ്പിന്റെ സ്പീഡ് പൂർണ്ണമായിട്ട് കുറച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ടക് ബോട്ട് നമുക്ക് 2 ടക് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ ആ റൗണ്ട് പോർഷന്റെ അവിടേക്ക് ഷിപ്പ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഷിപ്പ് ഏത് ഭാഗത്തുനിന്നാണ് തിരിയുന്നത് നമുക്കറിയില്ല, എങ്ങനെയാണ് തിരിയുന്നത് നമുക്കറിയില്ല. ക്ലോക്ക് വൈസിലാണോ ആന്റി ക്ലോക്ക് വൈസിലാണോ നമുക്കൊന്നും അറിയില്ല. MSC സൂപ്പർ 7 വന്ന സമയത്ത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിഞ്ഞ് നമ്മുടെ ഈ പോർട്ടിൽ നമ്മുടെ ബെർത്തിലേക്ക് ബെർത്ത് ചെയ്ത്. പക്ഷേ ഈ ഷിപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല. MSC ക്യാപ്റ്റോൺ 3 മാക്സിമം ഡ്രാഫ്റ്റ് ആവട്ടെ 14 മീറ്റർ ആണെങ്കിൽ ഇപ്പോൾ കറന്റ് ഡ്രാഫ്റ്റ് 9.2 മീറ്റർ ആണ്. അതിനാലാണ് നമ്മൾ ഈ കാണുന്ന പോലെ ആ ഷിപ്പിന്റെ ഡക്കുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നത് കാണാൻ സാധിക്കുന്നത്. വളരെ ചെറിയ ഡ്രാഫ്റ്റ് വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഡ്രാഫ്റ്റ് തന്നെയാണ് MSC ക്യാപ്റ്റോൺ ഉള്ളത്. ക്യാപ്റ്റോൺ ഏതാണ്ട് സ്റ്റോപ്പ് ആയിരിക്കുന്നു. ഇനി ഈ ഭാഗത്തു നിന്നായിരിക്കും ഷിപ്പ് തിരിയുന്നത്. ആ ഒരു മനോഹരമായ കാഴ്ച നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല, നമുക്ക് കാണാൻ സാധിക്കും. 2 ടക് ബോട്ടുകളും ഇപ്പോൾ ഷിപ്പിന്റെ അടുത്തെത്തിയിരിക്കുന്നു. ഷിപ്പ് 2 ദിവസമായിട്ട് നമ്മുടെ പോർട്ടിന്റെ പുറത്ത് തന്നെയുണ്ട്. 2 ഷിപ്പുകളാണ് വന്നിട്ടുള്ളത്. ഒരു വലിയൊരു മദർ ഷിപ്പ് MSC റോസ്, രണ്ടാമത് ഷിപ്പ് MSC ക്യാപ്റ്റോൺ 3. ഇങ്ങനെ 2 ഷിപ്പാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിന്റെ പുറത്തുള്ളത്. അതിൽ MSC ക്യാപ്റ്റോൺ 3 ആണ് പോർട്ടിനകത്തോട്ട് ഇപ്പോൾ ആദ്യമായി പ്രവേശിച്ചിരിക്കുന്നത്. MSC റോസ് ഇപ്പോഴും ആങ്കറിൽ തന്നെയാണ്. ഈ ഭാഗത്ത് നിന്നാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എങ്ങനെയാണ് ഷിപ്പ് ഈ 2 ടെക് ബോട്ടുകളും ഉപയോഗിച്ച് തിരിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകും. വളരെ സാവധാനമാണ് ഷിപ്പ് ഇപ്പോൾ നീങ്ങുന്നത്. അതിനോടനുബന്ധിച്ച് 2 ടക്കുകളെ നമുക്ക് കാണാൻ സാധിക്കും. വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിലേക്ക് വരുന്ന 13-ാമത്തെ ഷിപ്പാണ് MSC ക്യാപ്റ്റോൺ 3. രാവിലെ തന്നെ ഷിപ്പ് പോർട്ടിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വിഴിഞ്ഞം പോർട്ടിന് ലക്ഷ്യമിട്ട് 6 ഷിപ്പുകൾ കൂടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഷിപ്പുകൾ വളരെ വേഗം തന്നെ വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഷിപ്പ് തിരിഞ്ഞ് ബെർത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്.
രണ്ട് ടെക് ബോട്ടുകളും ഡോൾഫിൻ 35 ഡോൾഫിൻ 27 രണ്ട് ടെക് ബോട്ടുകളും നമ്മുടെ മുന്നിലുണ്ട്. ഇതാ ഷിപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന ടെക് ബോട്ട് ഷിപ്പിനെ ഈ ഭാഗത്തേക്ക് തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഷിപ്പ് തിരിഞ്ഞു വരാൻ പോകുന്നത്. കാരണം നിലവിൽ 9.2 മീറ്ററാണ് ഷിപ്പിന് ഡ്രാഫ്റ്റ് ഉള്ളത്. 16.5 മീറ്റർ ഡ്രാഫ്റ്റ് ഉള്ള MSC കൈലി വിഴിഞ്ഞം പോർട്ടിൽ അനായാസമാണ് ബെർത്ത് ചെയ്യാനായിട്ട് സാധിച്ചതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന MSC ക്യാപ്റ്റോൺ 3 വളരെ ഈസിയായിട്ട് ബെർത്ത് ചെയ്യാൻ സാധിക്കും. ഈസിയായിട്ട് മാത്രമല്ല വളരെ വേഗത്തിൽ ബെർത്ത് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെ പറയാൻ പറ്റും. ഓരോ ഷിപ്പ് നമ്മൾ ട്രാക്ക് ചെയ്ത ഓരോ ഷിപ്പും നമ്മുടെ മുന്നിൽ കാണുമ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷം തന്നെയാണുള്ളത്. 2006 നിർമ്മിച്ച ഷിപ്പാണ് MSC ക്യാപ്റ്റോൺ 3. 222 മീറ്റർ നീളവും ഏതാണ്ട് 30 മീറ്റർ ബീമും 12 മീറ്റർ മാക്സിമം ഡ്രാഫ്റ്റുമുള്ള ഷിപ്പിന് ഇപ്പോൾ നിലവിൽ 9.2 മീറ്ററാണ് ഡ്രാഫ്റ്റ് ഉള്ളത്. ദാ ഷിപ്പ് തിരിഞ്ഞു വന്നിരിക്കുന്നു. എല്ലായ്പ്പോഴും ഷിപ്പ് തിരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് ഷിപ്പ് തിരിയുന്നത്. ആന്റി ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ് ഡയറക്ട് തന്നെയാണ് ഷിപ്പ് തിരിഞ്ഞു വരാൻ പോകുന്നത്. ഇതാ ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നു. ഈ ഭാഗത്ത് നിന്ന് ഷിപ്പ് തിരിയുന്ന ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് തിരിഞ്ഞു വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. MSC ക്യാപ്റ്റോൺ 3 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിൽ നിന്നും തിരിഞ്ഞു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. രാവിലെയും കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന ഒരു കാഴ്ച തന്നെയാണ് പോർട്ടിൽ വന്നപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞ പോർട്ടിലേക്ക് വന്നു പോകുന്നത് മനസ്സിനേകെ സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ്. പോർട്ടിനെ സ്നേഹിക്കുന്നവർക്കും എസ്പെഷ്യലി നമ്മളെ വിഴിഞ്ഞ പോർട്ടിനെ സ്നേഹിക്കുന്നവർക്കും അതൊരു സന്തോഷ നിമിഷം തന്നെയാണ് ഓരോ ഷിപ്പുകളും വിഴിഞ്ഞ പോർട്ടിലേക്ക് വരുമ്പോൾ. ദാ ഷിപ്പ് വളരെ സാവധാനം നമ്മൾ ഈ കാണുന്ന ബെർത്തിന്റെയും ബ്രേക്ക് വാട്ടറിന്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് നിന്ന് തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴായിട്ട് ഞാൻ പറയുന്ന പോലെ ബെർത്തിനും ബ്രേക്ക് വാട്ടറിനും ഇടയ്ക്ക് ഏതാണ്ട് 1 കിലോമീറ്ററോളം വീതിയുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. അതിനാൽ ഇതുപോലുള്ള 3-4 ഷിപ്പിന് ഒരേ സമയം തിരിഞ്ഞു വരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഏതൊരു വിധ സംശയവുമില്ല. ഷിപ്പിത വളരെ അനായാസമാണ് തിരിഞ്ഞു വരുന്നത്. വെറും രണ്ട് ടെക് ബോട്ടുകളുടെ സഹായത്തോടെ MSCയുടെ ഷിപ്പ് തിരിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. ക്യാപ്റ്റോൺ 3 വളരെ ഈസി ആയിട്ടാണ് തിരിഞ്ഞു വരുന്നത്. ഈ STS ക്രെയിനിന്റെ അറേഞ്ച്മെന്റ്സ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. 8 STS ക്രെയിനും ആ ഡിസ്റ്റൻസ്, അതായത് ഓരോ സെറ്റ് പോലെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ബെർത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഒരു മദർ വെസല് പോർട്ടിന് പുറത്തുണ്ട്. ആ മദർ വെസല് പോർട്ടിനകത്തോട്ടൊന്ന് പ്രവേശിക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ഇന്നലെ തന്നെ 2 ഷിപ്പുകൾ MSC യുറയും MSC ടൌഷിയും 2 ഷിപ്പുകൾ നമ്മൾ ഈ കാണുന്ന ബെർത്തിൽ മൂറിങ്ങിൽ തന്നെയായിരുന്നു. ദാ ഷിപ്പ് പൂർണ്ണമായിട്ടും നമ്മൾ ഈ കാണുന്ന ബെർത്തിന് പേരലായിട്ട് വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ ഈസി ആയിട്ടാണ് ഷിപ്പ് തിരിയുന്നത്. ബ്രേക്ക് വാട്ടറിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബെർത്തിന്റെ ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും. MSC ക്യാപ്റ്റോൺ 3 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിൽ നിന്നും തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു ഫീഡർ വെസൽ തന്നെയാണ് നമ്മൾ ഈ കാണുന്ന പോലെ. ധാരാളം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിൽ ധാരാളമായിട്ടുള്ളത്. അതായത് നമുക്ക് യാർഡ് പോർഷൻ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം 5 വരിയിലായിട്ട്, ഒരു അതായത് ഒന്നിന് മേളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ പൊക്കത്തിനാണ് നമുക്ക് കണ്ടെയ്നർ ഈ ഭാഗത്ത് മൊത്തം ലോഡ് ചെയ്തിരുന്നത് കാണാൻ സാധിക്കുന്നത്. അതായത് കണ്ടെയ്നറുകൊണ്ട് നിറഞ്ഞ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അത്രയേറെ കണ്ടെയ്നറാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിലുള്ളത്. അതിനാൽ ധാരാളം ഷിപ്പുകൾ
ആറോ ഏഴോ ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ ഷിപ്പും വളരെ വേഗം വരും. ട്രയൽ രണ്ട് ഭാഗമായിട്ട് 13-ാമത്തെ ഷിപ്പാണ് MSC ക്യാപ്റ്റോൺ 3 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് തിരിയുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. MSC ചവഷി വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. ഇന്നലെ MSC തവഷിയും MSC ഇറയും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ മൂറിങ്ങിൽ തന്നെയായിരുന്നു. അതായത് വിഴിഞ്ഞം പോർട്ട് ഒരു പടി മുന്നോട്ട് വെച്ചിരിക്കുന്നു. രണ്ട് ഷിപ്പുകൾക്ക് ഒരേ സമയം മൂറിങ്ങിന് സാധിച്ചു എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ടിനോട് സംബന്ധിച്ചിടത്തോളം ഒരു പടി മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. ഇത് ട്രയൽ റണ്ണാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ചാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഈ കാണുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് വളരെ ദൂരെയായിട്ട് നമുക്ക് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് കാണാൻ സാധിക്കും. ഒരു ബൈനാക്കുലർ ഉപയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് പോകുന്ന ഷിപ്പുകളെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് തന്നെ സൂം ചെയ്ത് കാണാവുന്നതാണ്. അത്രത്തോളം അടുത്ത് നിന്നാണ് ഈസ്റ്റ് വെസ്റ്റ് സിൽക്ക് റൂട്ടായ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് ഉള്ളത്. അതിനാൽ ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരും. അടുത്തെന്ന് പറയുമ്പോൾ വെറും 10 നോട്ടിക്കൽ മൈൽ കിലോമീറ്റർ ആണെങ്കിൽ 18.5 or 18.8 kilometers ആണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടും നമ്മുടെ വിഴിഞ്ഞം പോർട്ടും തമ്മിലുള്ള ദൂരം. അപ്പോൾ തന്നെ മനസ്സിലാകും നമുക്ക് എത്രത്തോളം ആ ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിന്റെ അടുത്തുകൂടി പോകുന്നത്. 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ഷിപ്പുകളാണ് ദിനം പ്രതി വിഴിഞ്ഞം പോർട്ടിന്റെ അടുത്തുകൂടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ടിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ബങ്കറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ആ ഫെസിലിറ്റീസ് കൂടി നമ്മുടെ പോർട്ടിൽ വന്നാൽ മാത്രം മതി. ബാക്കി ഷിപ്പുകളെല്ലാം ധാരാളം പോകുന്നുണ്ട്. ദാ ഷിപ്പ് പൂർണ്ണമായിട്ട് തിരിഞ്ഞു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. മറ്റുള്ള മദർ പോർട്ടിനെ അപേക്ഷിച്ച്, അതായത് കൊളംബോ പോർട്ട്, ദുബായ് പോർട്ട്, ഈ പോർട്ടിനെ അപേക്ഷിച്ച് വളരെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് വിഴിഞ്ഞം പോർട്ട്. ദാ ഷിപ്പ് പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ദാ തിരിഞ്ഞു വന്നിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഷിപ്പ് തിരിഞ്ഞു വന്നൊരു വിഷ്വൽ നമുക്ക് ലഭിക്കുന്നത്. ദാ തിരിഞ്ഞു വന്നിരിക്കുന്ന വളരെ ഫാസ്റ്റായിട്ടാണ് ഷിപ്പ് തിരിഞ്ഞത്. 9.2 meters ഷാഫ്റ്റുള്ള ഷിപ്പ് വളരെ ഫാസ്റ്റായിട്ട് തിരിഞ്ഞ് വിഴിഞ്ഞ പോർട്ടിലേക്ക് തിരിഞ്ഞു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. എപ്പോഴും ഷിപ്പ് വന്ന് തിരിഞ്ഞ് അതേ പൊസിഷനിൽ തന്നെയാണ് ഷിപ്പ് തിരിഞ്ഞിട്ടുള്ളത്. 800 meters ബെർത്ത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായി, യാർഡ് പോർഷന്റെ കുറച്ച് വർക്കുകളാണ് ഇന്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ ആവട്ടെ 2960 meters ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ സ്ട്രക്ചർ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ അകത്തോട്ടുള്ള 10 meters റോഡിന്റെ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഫസ്റ്റ് ഫേസിന്റെ ഭാഗമായിട്ടുള്ള ബെർത്തിന്റെ വർക്കുകൾ 800 meters കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഈ രണ്ട് വർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന യാർഡ് പോർഷന്റെ വർക്കുകളാണ് വളരെ കുറച്ച്, കൂടുതലെന്ന് പറയാനില്ല, വളരെ കുറച്ച് ഇന്റർലോക്ക് ഇട്ട് ഫിനിഷ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് ടെക് ബോട്ടുകൾ ഹെവി പ്രഷർ ഉപയോഗിച്ച് ഷിപ്പിനെ തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നേരത്തെ ഷിപ്പ് റോപ്പ് ഉപയോഗിച്ച് പുള്ളി ചെയ്തെങ്കിൽ ഇപ്പോൾ ഷിപ്പ് പുഷ് ചെയ്ത് നീക്കുന്ന കാഴ്ച. അങ്ങനെ പുള്ളി ചെയ്തും പുഷ് ചെയ്തും രണ്ട് ടെക് ബോട്ടുകളുടെ സഹായത്തോടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് MSC ക്യാപ്റ്റോൺ 3 ബെർത്ത് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നീങ്ങുന്ന കാണാൻ സാധിക്കും. വളരെ അനായാസമാണ് 9.2 meters ഡ്രാഫ്റ്റുള്ള ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ബെർത്ത് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഷിപ്പ് വയ്ക്കുന്ന ഭാഗം ഈ ഭാഗത്തെല്ലാം ഏതാണ്ട് നാച്ചുറലായിട്ട് തന്നെ 18 meters ഡെപ്ത് ഉണ്ട്, ആഴമുണ്ട്. അത് പല ഭാഗത്തെ ഡ്രഡ്ജ് ചെയ്ത് 20 മുതൽ 22 meters വരെ ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷിപ്പ് നിൽക്കുന്ന ഭാഗത്തിന്റെ ഒരിരട്ടി കൂടി ആഴം ഇപ്പോൾ ഷിപ്പ് നിൽക്കുന്ന ഭാഗത്തുണ്ട്, അതായത് പോർട്ടിനകത്ത് തന്നെയുണ്ട്. അതിനുത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന MSC, ഈ കാണുന്നതല്ല, നമ്മുടെ പോർട്ടിലേക്ക് വന്നു പോയിട്ടുള്ള MSC കൈലി. ഏതാണ്ട് 16.5 meters ഡ്രാഫ്റ്റുള്ള ഷിപ്പ് വളരെ അനായാസന പോർട്ടിൽ വന്ന് ബെർത്ത് ചെയ്യാൻ സാധിച്ചെന്ന് പറയുമ്പോൾ
അപ്പോൾ മനസ്സിലാക്കാം നമ്മുടെ പോർട്ടിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പലപ്പോഴായിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് ആരും കുറച്ചുപേരെങ്കിലും അത് ശരിയാണോ എന്ന് സംശയമുള്ളവർ കാണും ഉണ്ടായിരുന്നു. അവർ മെസ്സേജിലൂടെ അറിയിക്കുകയും ചെയ്തു ഇത്രത്തോളം ആഴം നമ്മുടെ പോർട്ടിനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ടിനുണ്ടോ, നമ്മുടെ പോർട്ടിനുണ്ടോ. ഇതെല്ലാം നമ്മുടെ പോർട്ട് തന്നെയാണ്. കാരണം ഇന്ത്യയിലെ പോർട്ട്, ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇന്ത്യക്കാരായ അല്ലെങ്കിൽ കേരളത്തിലുള്ള നമ്മുടെ പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട്. പക്ഷെ എം എസ് സി കൈലി വന്ന് തിരിച്ചുപോയി കഴിഞ്ഞപ്പോൾ കുറച്ചുപേർക്കെങ്കിലുമുള്ള സംശയം പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് ആഴമുണ്ട്, ഇതൊരു ആഴക്കടൽ പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് സീ പോർട്ട്. ആദ്യം നമ്മുടെ ആ അന്ന് നമ്മുടെ ഈ പോർട്ട് പണിയുന്ന ഭാഗത്ത് സമയത്താണ് ഈ നമ്മുടെ പോർട്ട് ഡ്രജ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഒന്നുകൂടി കാണിച്ചുതരാം. നമ്മൾ ഈ കാണുന്ന ഡ്രജറിന്റെ ഓസ് ഇവിടെ ഈ പറയുന്ന യാർഡ് പോസ്റ്റിൽ മടക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെയായിട്ടും ആ ഓസ് നൂത്തിട്ടില്ല, അതായത് നിവർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഡ്രജർ ഇവിടെ ഇല്ല. നമ്മൾ ഇത്രയും ഷിപ്പ് വന്നതിന് ശേഷം ഒരിക്കൽ പോലും നമുക്ക് ഡ്രജ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഫസ്റ്റ് ഡ്രജ് ചെയ്ത് തന്നെയാണ് ഡ്രജ് ചെയ്ത മണൽ നമ്മൾ ഈ കാണുന്ന പോലെ പോർട്ടിനകത്ത് അടിഞ്ഞുകൂടില്ല എന്ന് ഉത്തമ ഉദാഹരണം തന്നെയാണ് 13-ാമത്തെ ഷിപ്പായ എം എസ് സി ക്യാപ്റ്റോൺ 3 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് തിരിയുന്ന ആ ഒരു കാഴ്ചയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മുടെ എം എസ് സി കൈലി, എം എസ് സി ഓറിയോൺ, എം എസ് സി ഡൈല, ഈ 3 ഷിപ്പുകൾ വന്നപ്പോൾ നമ്മളിവിടെ ഡ്രജ് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകളിലൊന്നായ ക്ലൗഡ് ജെറാർഡ് വന്നപ്പോഴും നമ്മൾ ഈ പോർട്ട് ഡ്രജ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡ്രജ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. അല്ലാതെ തന്നെ നാച്ചുറലായിട്ട് തന്നെ 18 മീറ്റർ ഡെപ്ത് ഉണ്ട്, ആഴമുണ്ട്. അതിന് മേലെയാണ് നമ്മൾ 20 മുതൽ 22 വരെ ഡ്രജ് ചെയ്തിട്ടുള്ളത്. ഡ്രജ് ചെയ്ത മണൽ ഒരു കാരണവശാലും പോർട്ടിലേക്ക് വന്നടിയില്ല. വേലിയേറ്റം വേലിയിറക്കമില്ല. ധാരാളം സവിശേഷതകളാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടതിനുള്ളത്. അതാ ഷിപ്പ് ഇപ്പോൾ ബെർത്തിനോട് ചേർന്ന് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഷിപ്പ് നമ്മൾ ഈ കാണുന്ന പോലെ ഈ 3 എസ് ടി എസ് ക്രൈനുകൾ നിൽക്കുന്ന അതേ പൊസിഷനിലാണ്. നമ്മൾ ഈ കാണുന്ന 4 എസ് ടി എസ് ക്രൈൻ നിൽക്കുന്ന അതേ പൊസിഷനിലാണ് നമ്മുടെ ഈ ഷിപ്പ് ചേർന്ന് വരുന്നത്. ഏറ്റവും ബേക്കല്ല. നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്മുടെ ബെർത്തിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ, ഇതിപ്പോ നമ്മൾ എൻഡ് പൊസിഷൻ എന്ന് പറയണമെങ്കിൽ, ബെർത്തിന്റെ എൻഡ് പൊസിഷൻ എന്ന് പറയണമെങ്കിൽ ബെർത്തിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ് എപ്പോഴും ഷിപ്പുകൾ തിരിഞ്ഞ് അവിടെ വരുന്നത്. ആ ഭാഗത്താണ് ബെർത്തിങ്ങിലോട്ട് പോകുന്നത്. പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു ഒരേ സമയം 2 ഷിപ്പുകളൊക്കെ നിലവിൽ ബെർത്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഷിപ്പിന്റെ പൊസിഷൻ തന്നെ മാറ്റി. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ 800 മീറ്ററിന്റെ തൊട്ടപ്പുറത്ത് എനിക്ക് തോന്നുന്നു എനിക്കൊരു 600 മീറ്റർ 600-650 മീറ്ററിന്റെ ഭാഗത്തേക്കാണ് ഷിപ്പ് ഇപ്പോൾ ബെർത്തിങ്ങിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെയാണ് ബെർത്ത് ചെയ്തിട്ടുള്ളത് ഷിപ്പ്. ഷിപ്പ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ബെർത്തിനോട് ചേർന്നിരിക്കുന്നു. ഇനി ഷിപ്പ് മൂറിങ്ങിലേക്ക് പോകുന്ന കാഴ്ചയാണ്. മൂറിങ്ങിലേക്ക് പോവുകയാണ് ഷിപ്പ്. ഇതാണ് എം എസ് സി ക്യാപ്റ്റോൺ 3 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിലേക്ക് ബെർത്ത് ചെയ്യുന്ന കാഴ്ച. വളരെ ദൂരെയായിട്ട് നമുക്ക് നോക്കാം, കാണാൻ പറ്റുമോ നോക്കാം. വളരെ ദൂരെയായിട്ട് ഇതാ എം എസ് സി റോസ്, എം എസ് സിയുടെ ബാഡ്ജിങ് നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കും. എം എസ് സിയുടെ റോസ് വിഴിഞ്ഞം പോർട്ടിലേക്ക് കയറുന്നതിന് റെഡിയായിട്ട് പോർട്ടിന്റെ വെളിയിൽ തന്നെയുണ്ട്. ഇതൊരു മദർ ഷിപ്പ് തന്നെയാണ്. ഈ 2 ഷിപ്പുകളും ഒരേ സമയം ബെർത്തിങ് ചെയ്യുമോ എന്ന് നമുക്കറിയില്ല. ഇന്നലെ 2 ഫീഡർ വെസൽ വിഴിഞ്ഞം പോർട്ടിലേക്ക് ബെർത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എം എസ് സി തവിഷി, എം എസ് സി അര. ഈ 2 ഷിപ്പുകളും ഇപ്പോൾ ബെർത്തിൽ നിന്ന് പോയിരിക്കുന്നു. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.